ഇപ്പോൾ ഓസ്കാർ നേടിയ RRR എന്ന സിനിമയിലെ അല്ലുവിരി സീതാരാമരാജു എന്ന ക്യാരക്ടർ, നമ്മുടെ രാം ചരണിന്റെ ക്യാരക്ടർ, അതൊരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, സിനിമ എൻ്റയർലി ഫിക്ഷണലാണ്. യഥാർത്ഥത്തിലുള്ള അല്ലൂരി സീതാരാമരാജുവിൻ്റെ ചെറിയ എസൻസ് മാത്രമേ ആ സിനിമയിൽ വന്നിട്ടുള്ളൂ. എന്നിട്ട് ഇത്രത്തോളം മാസാകുന്നു ആ ക്യാരക്ടർ. അപ്പോൾ യഥാർത്ഥത്തിൽ എത്രത്തോളം മാസായിരിക്കും അല്ലേ? ബ്രിട്ടീഷുകാർക്ക് പേടി സ്വപ്നവും ആദിവാസി ജനതകൾക്ക് ദൈവതുല്യനുമായിരുന്ന അല്ലൂരി സീതാരാമരാജുവിനെ കുറിച്ച് നമുക്ക് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. നമുക്ക് കേട്ടു നോക്കാം രുധിരം രണം രൗദ്രം, അല്ലൂരി സീതാരാമരാജുമയം. ആന്ധ്രാപ്രദേശിലെ ഒരു തെലുഗു ഫാമിലിയിൽ വെങ്കടരാമരാജുവിൻ്റെയും അതുപോലെ സൂര്യനാരായണ അമ്മയുടെയും മകനായിട്ടാണ് അല്ലൂരി രാമരാജു ജനിച്ചത്. സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെങ്കടരാമരാജു ഒരു റെസിസ്റ്റൻസ് ലീഡറോ അല്ലെങ്കിൽ ഒരു സോൾജിയറോ ഒന്നുമല്ലായിരുന്നു. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അല്ലൂരി രാമരാജുവിന് ഏകദേശം 8 വയസ്സുള്ളപ്പോൾ പിതാവായ വെങ്കടരാമരാജു മരിക്കുകയാണ്. അങ്ങനെ അല്ലൂരി രാമരാജു തൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മധുരി അന്നപൂർണയ്യ എന്ന മറ്റൊരു ഇന്ത്യൻ റവല്യൂഷണറിയുമായി പരിചയപ്പെടുന്നത്. അന്ന് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, പിന്നെ ഇദ്ദേഹം വളർന്നു വലിയൊരു റവല്യൂഷണറിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ തൻ്റെ സ്കൂളിംഗ് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുവാനായിട്ട് ഇദ്ദേഹം തൻ്റെ അമ്മയുടെ കൂടെ വിശാഖപട്ടണത്തിലോട്ട് പോയി. തൻ്റെ 15-ാം വയസ്സിൽ കൂട്ടുകാരുമൊത്ത് കറങ്ങുന്നതിന് പകരം അദ്ദേഹം ഒറ്റയ്ക്ക് കാടുകളിൽ സഞ്ചരിച്ചിരുന്നു. കാടുകളിൽ സഞ്ചരിച്ചിരുന്നത് മെയിനായിട്ട് ആദിവാസി ജനതകളുമായി സംസാരിക്കാനായിട്ടായിരുന്നു. അവരെയെല്ലാം രാമരാജുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ പോയി അവരുടെ രീതികളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കണ്ടു പഠിക്കാൻ രാമരാജുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ചെറുപ്പ കാലഘട്ടത്തിൽ, അതായത് 15 വയസ്സിൽ തന്നെ അദ്ദേഹം നോട്ട് ചെയ്തൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ആദിവാസി ജനതകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു ബ്രിട്ടീഷേഴ്സ് കാരണം. ഇവരൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ കയറി വന്ന് ടാക്സ് പിടിച്ച് വാങ്ങിക്കുക, അതുപോലെ ഇവരെ ഉപദ്രവിക്കുക, ഇതെല്ലാം കണ്ടാണ് രാമരാജു വളരുന്നത്. ഈ കോളേജിൽ പഠിച്ചിരുന്ന സമയത്താണ് രാമരാജു വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളുമായിട്ട് സൗഹൃദത്തിലാകുന്നത്. ഈ റിച്ച് ആയിട്ടുള്ള കൂട്ടുകാരന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേരായിരുന്നു സീത. അങ്ങനെ രാമരാജുവും സീതയും തമ്മിൽ ഒരു പ്രണയത്തിലാകും. പക്ഷേ സിനിമയിൽ കാണിക്കുന്നത് പോലെ അധിക കാലമൊന്നും സീത ജീവിച്ചിരുന്നില്ല, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അങ്ങനെ അകാല മൃത്യു അണഞ്ഞ തൻ്റെ സീതയെ ജീവിതാവസാനം വരെ ഓർമ്മിക്കുവാനായിട്ട് അല്ലൂരി രാമരാജു തൻ്റെ പേരിൻ്റെ കൂടെ സീതയുടെ പേരും കൂടെ ചേർത്തു. അതിനുശേഷം അദ്ദേഹം അറിയപ്പെട്ടത് അല്ലൂരി സീതാരാമരാജു എന്ന പേരിലായിരുന്നു. അല്ലൂരി സീതാരാമരാജുവിന് ക്ലാസ് റൂമിൽ അങ്ങ് ഒതുങ്ങിക്കൂടാനും അതുപോലെ ബ്രിട്ടീഷുകാർ റെഡിയാക്കിയേക്കുന്ന ആ ഒരു സിലബസ് പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഈ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടും പുള്ളിക്കാരൻ പഠിത്തം നിർത്തിയില്ല കേട്ടോ. പുള്ളിക്കാരൻ സ്വയം തെലുഗു ലിറ്ററേച്ചർ, അതുപോലെ സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളെല്ലാം നല്ലതുപോലെ പഠിച്ച്, എന്താ പറയുക, നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് പുള്ളിക്കാരൻ അതെല്ലാം പഠിച്ചെടുത്തു. അതുപോലെ തന്നെ ഒരുപാട് വായിച്ചു, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൽ ചിലതെടുത്ത് പറയുകയാണെങ്കിൽ ജ്യോതിഷം, ഹെർബലിസം, ആയുർവേദം, അതുപോലെ മറ്റേ കൈനോട്ടമുണ്ടല്ലോ, അത് പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കുതിരയോട്ടം, കുതിര എന്ന ജീവിയെക്കുറിച്ച് പൂർണ്ണമായും അദ്ദേഹം പഠിച്ചെടുത്ത് കളഞ്ഞു. കാരണം ചരിത്രം ഇങ്ങനെ പറയുന്നു, അല്ലൂരി സീതാരാമരാജുവിന് കുതിര എന്ന ജീവിയെ എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു കുതിരപ്പുറത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും, അതുപോലെ വളരെ സ്ലോ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, സൈലൻ്റ് ആയിട്ട് കുതിരയെ കൊണ്ടുപോകാൻ പറ്റും, അതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് കുതിരയെ ഈ വണ്ടി വലിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പൂർണ്ണമായും കുതിര എന്ന ജീവിയെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് നോളജ് അല്ലൂരി സീതാരാമരാജുവിനുണ്ടായിരുന്നു. എന്നാൽ ഇതിനു പുറമെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യന് മനസ്സിൻ്റെ നിയന്ത്രണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അല്ലൂരി സീതാരാമരാജുവിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം മെഡിറ്റേഷനിൽ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു, യോഗയിലും മെഡിറ്റേഷനിലും. അതായത് മണിക്കൂർ കണക്കിനൊക്കെ പുള്ളിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രത്തോളം മൈൻഡ് കൺട്രോളുള്ള വ്യക്തിയാണ് പുള്ളി. അതുപോലെ തന്നെ തൻ്റെ 18-ാമത്തെ വയസ്സിൽ പുള്ളിക്കാരൻ സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. ഈ സന്യാസം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ചില ആശാന്മാരെ കണക്ക് AC റൂമിൽ ഇരിക്കുക, പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുക, ഹെലികോപ്റ്ററിൽ പറന്നു പോവുക, അങ്ങനത്തെ സന്യാസമല്ല, സർവസംഘ പരിത്യാഗമായിട്ടുള്ള സന്യാസം. അതായത് കാട്ടിലാണെങ്കിലും അല്ലൂരി സീതാരാമരാജു സന്തുഷ്ടനാണ്, എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് മാത്രമല്ലായിരുന്നു കേട്ടോ, ആയുധങ്ങളിലും അദ്ദേഹം എക്സ്പേർട്ടായിരുന്നു. ഈ ഒരു യാത്രക്കിടയിൽ അദ്ദേഹം ഒരുപാട് പുണ്യസ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഗംഗോത്രി, നാഷിക്ക്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയുള്ള വിപ്ലവകാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളിൽ നിന്നുള്ള ജ്ഞാനം, നോളജ് അത് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്.
ചുമ്മാതെയുള്ള സഞ്ചാരമല്ലായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇവിടെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹം കണ്ടുവരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ട്രൈബൽ പീപ്പിൾ, അതായത് ഈ ഒരു ആദിവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണെങ്കിലും അവരെ കാണാൻ വരുന്നത് ടാക്സി പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. തൻ്റെ യാത്രകളെല്ലാം കഴിഞ്ഞ് ഗോദാവരി ജില്ലയിലുള്ള പാപ്പി ഹിൽസിൽ അദ്ദേഹം സെറ്റിൽ ചെയ്യുകയായിരുന്നു. അവിടെ ഒരു കൂട്ടം ആദിവാസികളുണ്ടായിരുന്നു, അവർക്കിടയിലായിരുന്നു അദ്ദേഹം സെറ്റിൽ ചെയ്തത്. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, ആയുധം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്തു, അതുപോലെ തന്നെ വ്യായാമം, ആ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഇവരുടെ ആകപ്പാടെ പുള്ളിക്കാരൻ സ്വീകരിച്ചിരുന്നത് ഭക്ഷണം, അതായത് ഈ ഫ്രൂട്ട്സും തേനുമൊക്കെ മാത്രമായിരുന്നു, അല്ലാണ്ട് അധികം ഒന്നും അവരുടെ നിന്ന് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇവരുടെ നിന്ന് ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും 10 മടങ്ങ് സഹായം അദ്ദേഹം അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനൊരു ലീഡറിനെ പോലെയായിരുന്നു. ജനങ്ങൾ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിനെ മന്യം ബീരുഡു എന്ന് വിളിച്ചു തുടങ്ങി, അതായത് ഹീറോ ഓഫ് ദ ജംഗിൾ എന്ന് വിളിച്ചു തുടങ്ങി. കാരണം ഇവർക്കെതിരെ അന്യായം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് എതിരെ കയർത്ത് കയറുകയും മറ്റേ 7-ാം അറിവ് സിനിമയിൽ ബോധധർമ്മൻ ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഈ ജനങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ എല്ലാം ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് വിടുകയൊക്കെ ഈ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നത് മാത്രമല്ല, വൃത്തിശുദ്ധി, അതുപോലെ വ്യായാമം എല്ലാം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ശരീരപുഷ്ടിയും, അതുപോലെ യോഗ, ആ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് നേടിയെടുക്കുന്ന ആ ഒരു മൈൻഡ് കൺട്രോൾ, ആ ഒരു മെൻ്റൽ പീസ് കാരണം മുഖത്തിലുണ്ടാകുന്ന ആ ഒരു തേജസ്സും, പിന്നെ സർവോപരി ഒരുപാട് പഠിച്ച് കിട്ടിയേക്കുന്ന നോളജുമൊക്കെ കാരണം ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ ഒരു അവതാരത്തെ പോലെ കണ്ടു തുടങ്ങി. എന്നാൽ ശാസ്ത്രത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും അതുപോലെ തന്നെ അറിവിനെയും ഒരുപോലെ ബഹുമാനിക്കുന്ന അല്ലൂർ സീതാരാമരാജു ജനങ്ങളെ പറഞ്ഞ് തിരുത്തിയില്ല. അദ്ദേഹം ദൈവമൊന്നുമല്ല, മനുഷ്യനാണെന്ന് പറഞ്ഞ് തിരുത്തിയില്ല. കാരണം അദ്ദേഹം കണ്ടത് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ ജനങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അന്ധവിശ്വാസികളായിട്ടുള്ള ബ്രിട്ടീഷുകാർ, ഇവന്മാർ ഭയങ്കര അന്ധവിശ്വാസികളായിരുന്നു ഈ ബ്രിട്ടീഷുകാർ, ഈ ഒരു അന്ധവിശ്വാസികളായിട്ടുള്ള ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ ഒരു എന്താ പറയുക, ഒരു ഗോഡ്മാൻ അല്ലെങ്കിൽ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരു വോറിയറായിട്ട് കാണും എന്ന ഒരു ചിന്ത രാമരാജുവിന് വന്നു. അതൊരു അപ്പർ ഹാൻഡായി മാത്രമേ അദ്ദേഹം കണ്ടുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞ് പുള്ളിക്കാരൻ ജനതകളെ തിരുത്താനൊന്നും ശ്രമിച്ചില്ല. കാരണം അവിടെയും ഒരു പോസിബിലിറ്റിയാണ് പുള്ളിക്കാരൻ കണ്ടത്, അത്രത്തോളം ബുദ്ധിമാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ജനങ്ങൾ പറയുന്നു, ഇങ്ങനെ നമ്മളെ ഇവിടെ നമ്മുടെ ഷിഫ്റ്റ് കൾട്ടിവേഷൻ, അതായത് ഒരു കാടിൻ്റെ ഒരു ഭാഗം വെട്ടിത്തെളിച്ച് അവിടെ തീയിട്ട് ക്ലീനാക്കി അവിടെ കൃഷി ചെയ്യുന്ന അവരുടെ ഷിഫ്റ്റ് കൾട്ടിവേഷൻ, അത് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാർ സമ്മതിക്കുന്നില്ല. കാരണം ഇവർ ഫോറസ്റ്റ് ആക്ട് എന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു. മെയിൻ കാരണം എന്തെന്നറിയോ, ഈ കാടുകളിലെല്ലാം പുറം രാജ്യത്തിൽ കൊണ്ടുപോയ രൊക്കം പൈസ കിട്ടുന്ന നല്ല തടികൾ കിട്ടും, അത് വെട്ടി വിൽക്കാനായിട്ട് യവന്മാർ ജനങ്ങളെ ഇതിൻ്റെ അകത്ത് സഞ്ചരിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ, ഈ ഷിഫ്റ്റ് കൾട്ടിവേഷൻ പോലും സമ്മതിക്കാത്ത രീതിക്ക് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഫോറസ്റ്റ് ആക്ട് എന്നും പറഞ്ഞൊരു ഒരു കിടുതാപ്പങ്ങ് കൊണ്ടുവന്നു. അത് കാരണം ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം ഇവരുടെ നിന്ന് ടാക്സ് പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം രാമരാജുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഇനി പ്രതിരോധിച്ചില്ലെങ്കിൽ കിടപ്പാടം സഹിതം ബ്രിട്ടീഷുകാരെടുത്തുകൊണ്ട് പോകും എന്ന് മനസ്സിലായി. അങ്ങനെ പതുക്കെ പതുക്കെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കാനായിട്ടുള്ള ഓരോ ധൈര്യം രാമരാജു ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാർ എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, നമ്മളെ എങ്ങനെ പറ്റിക്കുന്നു, ഇതെല്ലാം വളരെ സയൻറ്റിഫിക്കലി തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഇതിന് പുറമെ ബോഡി ഫിറ്റ്നസ്, ആയോധനകല, ഇതെല്ലാം ആദിവാസി ജനതകൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ആദിവാസി ജനങ്ങളിൽ നിന്ന് വളരെ പ്രസിദ്ധരായിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സായി മാറിയ രണ്ട് സഹോദരന്മാർ, ഗം മല്ലുദുര, ഗം ഗണ്ടൻതുര, ഇവരെ രണ്ടുപേരും അല്ലൂർ സീതാരാമരാജുവിൻ്റെ കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനൻസിനെ പോലെയായി മാറി. അങ്ങനെ നാച്ചുറലി ഈ ഒരു സംഘത്തിൻ്റെ ലീഡറായി മാറി അദ്ദേഹം. ഒരു ലീഡറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല കേട്ടോ അല്ലൂർ സീതാരാമരാജു ചെയ്തുകൊണ്ടിരുന്നത്, രാത്രികാലങ്ങളിൽ കാട്ടിലൂടെ കുതിരസവാരി നടത്തുമായിരുന്നു. രാവിലെയും അദ്ദേഹം ഉൾക്കാടുകളിലേക്ക് കുതിരസവാരി നടത്തുമായിരുന്നു. എന്തിനെന്നറിയോ, കാടിൻ്റെ ജിയോഗ്രഫിക്കൽ നേച്ചറും അതുപോലെ ടെറൈൻ സ്റ്റൈലും എല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. കാരണം പിൽക്കാലത്ത് ഗറില്ല യുദ്ധരീതിയിൽ അത് ഒരുപാട് സഹായിക്കും. ഇതിനിടയിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്, ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വന്നതോടുകൂടി ഈ ഒരു നാട്ടുരാജാക്കന്മാരെല്ലാം വെറും പവർ ഇല്ലാത്ത സിവിൽ സർവൻസിൻ്റെ സ്റ്റാറ്റസിലോട്ട് അയക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുരാജാക്കന്മാരുടെ ടാക്സ് കളക്ടേഴ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാവരും യാതൊരുവിധ പവറും ഇല്ലാത്ത ആളായി മാറി. അതുകൊണ്ട് തന്നെ ആദിവാസി ജനതകളിൽ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്ന ഇവരെല്ലാവരും ഇപ്പോൾ ആദിവാസി ജനതകളുടെ സൈഡായി. അങ്ങനെ അവരെയും അവരുടെ സൈന്യത്തെയും കൂടെ അല്ലൂർ സീതാരാമരാജു തൻ്റെ കീഴിലാക്കി.
അത് വെച്ചിട്ട് അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാരെ ഇട്ട് നല്ലതുപോലെ നട്ടം തിരിപ്പിച്ചു. എന്തിനേറെ പറയണം, ഈ ഒരു അമ്പും വില്ലും കുന്തവും വെച്ച് മാത്രം ബ്രിട്ടീഷുകാരെ നേരിടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ സീതാരാമരാജു അദ്ദേഹം തൻ്റെ ഫോളോവേഴ്സിനെയും സോൾജിയേഴ്സിനെയും വെച്ചിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ ഓഫീസുകളും ബാരക്സും എല്ലാം റെയ്ഡ് ചെയ്ത് ആയുധങ്ങളും വെടിയുണ്ടകളും ഈ ഒരു പടക്കോപ്പുകളും എല്ലാം എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോയെന്ന് മാത്രമല്ല, സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഹീറോയിസം ഒരെണ്ണം കാണിച്ചു വയ്ക്കുകയും ചെയ്തു. എവിടെയൊക്കെ റെയ്ഡ് ചെയ്യൂ അവിടെയെല്ലാം പുള്ളിക്കാരൻ അവിടുത്തെ ഡയറിയിലൊരു കുറിപ്പ് എഴുതി വയ്ക്കും, ഞാൻ അല്ലൂരി സീതാരാമരാജു, ഇവിടെ നിന്ന് ഞാൻ ഇത്ര തോക്കുകൾ, ഇത്ര വെടിയുണ്ടകൾ, ഇത്ര പടക്കോപ്പുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ പോണത് ഈ റൂട്ടാണ്. ഞാനിവിടെ അറ്റാക്ക് ചെയ്തേക്കുന്ന സമയം ഈ ടൈമാണ്. ഇവിടുത്തെ റെയ്ഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഈ ടൈമാണ്. ഞാൻ പോയേക്കുന്നത് ഈ വഴിയാണ്. നിനക്കൊക്കെ ധൈര്യം ഉണ്ടാക്കി ഞാനിവിടെ നിന്ന് എടുത്തേക്കുന്ന തോക്കുകൾ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുക എന്നൊക്കെ. ഇവന്മാരെ ഈ വെല്ലുവിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, യുവന്മാർക്കൊന്നും പുള്ളിക്കാരൻ പോയ റൂട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത്ര എക്സ്പേർട്ടായിട്ടാണ് പുള്ളിക്കാരൻ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ അല്ലൂരി സീതാരാമരാജുവിൻ്റെ രണം രുദ്രം രൗദ്രം ഇതിന് മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സമാധാന ചർച്ച, അവരോട് പറഞ്ഞു അല്ലൂരി സീതാരാമരാജുവിനും ജനതകൾക്കും ആശ്രമം കെട്ടി ജീവിക്കാനും അതുപോലെ തന്നെ കൃഷി ചെയ്ത് ജീവിക്കാനും പറ്റിയ നല്ല നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണ് 60 ഏക്കർ സ്ഥലം അവർക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം കൊടുത്ത ശക്തമായിട്ടുള്ള ഒരു മറുപടിയുണ്ട്, നീയൊക്കെ തരുന്ന ഭൂമിയിൽ ആശ്രമവും കെട്ടി കൃഷിയും ചെയ്ത് ജീവിക്കാനായിട്ടല്ല ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത്, ഈസ്റ്റേൺ ഗാർഡ്സ് നിന്ന് മുഴുവനും നിന്നെയൊക്കെ ഓടിക്കാനും ഫ്രീഡത്തിൻ്റെ ഈ ഒരു ഐഡിയ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനുമായിട്ടാണ്. ഇവിടെ നിന്ന് പൊക്കോ, നീയൊക്കെ പോകുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് അദ്ദേഹം ചുമ്മാ പറഞ്ഞതല്ലായിരുന്നു. വീണ്ടും ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇദ്ദേഹം കാരണം ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഗറില്ല യുദ്ധരീതിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി, അതായത് അല്ലൂരി സീതാരാമരാജുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഇവർ രൂപീകരിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് ആസാം റൈഫിൾസ് റെജിമെൻ്റ് ഇന്ന് പട്ടാളക്കാരെ സഹിതം ഇറക്കി. എന്നിട്ട് പോലും അല്ലൂരി സീതാരാമരാജുവിനെ പിടിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയ, ഇതുപോലെ പൊളിറ്റിക്കൽ ചേഞ്ച്, ഇതിനെക്കുറിച്ചുള്ള ഐഡിയ അദ്ദേഹം എല്ലായിടത്തും ചെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും ഫലം കാണാത്തത് കൊണ്ട് തന്നെ ഇവന്മാർ ക്രൂരമായിട്ടുള്ള രീതികളിലേക്ക് പോയി. അതായത് ടോർച്ചർ ചെയ്യുക, ആളുകളെ കൊന്നൊടുക്കുക, അങ്ങനെ ഒരുപാട് പുറത്തു പറയാൻ കൊള്ളൂലാത്ത കാര്യങ്ങൾ വരെ ഇവന്മാർ ചെയ്തു. എന്നിട്ടും അല്ലൂരി സീതാരാമരാജുവിനെ കുറിച്ച് ആരും ഒരു വാക്കുപോലും മിണ്ടിയില്ല. കാരണം അവർക്ക് അയാളൊരു ലീഡർ മാത്രമല്ലായിരുന്നു, അവരുടെ ദൈവമായിരുന്നു. ദൈവത്തിനെ ആർക്കും ഒറ്റുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ 2 വർഷക്കാലം അവർ അല്ലൂരി സീതാരാമരാജുവിനെ പിടിക്കുവാനായി ശ്രമിച്ചു. ഇതിൽ ഏകദേശം ആ കാലഘട്ടത്തിലെ 40 ലക്ഷം രൂപ അവർ ഒരൊറ്റ മനുഷ്യനെ പിടിക്കുവാൻ വേണ്ടി ചെലവാക്കി. പക്ഷേ നടന്നില്ല. അങ്ങനെ ഒടുവിൽ സംഘം ചേർന്ന് ഒറ്റയ്ക്കുള്ള ഒരാളെ പിടിക്കുക എന്ന വൃത്തികെട്ട രീതിയിലൂടെ അദ്ദേഹത്തെ ഇവർ പിടിച്ചു. എന്നാൽ അദ്ദേഹത്തിനെ പിടിച്ചതിന് ശേഷം 1 മണിക്കൂർ പോലും ഇവനൊന്നും പിടിച്ചു നിർത്തുവാനുള്ള ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഈ നാണംകെട്ടവന്മാർ എന്ത് ചെയ്തെന്നറിയോ, അല്ലൂരി സീതാരാമരാജു എന്ന ധീരനെ ഒരു മരത്തിനോട് ചേർത്ത് കിട്ടിയതിന് ശേഷം ഇവന്മാരെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫയർ ചെയ്തു. അങ്ങനെ ആ വീര മനുഷ്യൻ, മന്യം വീരുടു എന്നറിയപ്പെടുന്ന അല്ലൂരി സീതാരാമരാജു എന്ന ആ ഒരു വീരൻ, അദ്ദേഹം വീരമൃത്യു അണയുകയാണ്. കാരണം അതും വീരമൃത്യു തന്നെയാണ്. ആന്ധ്രയിലും തെലങ്കാനയിലുമെല്ലാം അല്ലൂരി സീതാരാമരാജു എന്ന് പറയുന്നത് ഒരു ഫോക്ക് ഹീറോയെ പോലെയാണ്. ഇപ്പോഴും അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രോമമെണിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അത്രത്തോളം ഒരു ഹീറോ ആയിട്ടാണ് അവരെല്ലാവരും അദ്ദേഹത്തെ കാണുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ജില്ല തന്നെ ആന്ധ്രാപ്രദേശ് അങ്ങോട്ട് രൂപീകരിച്ചത്. ആ ജില്ലയുടെ പേര് ASR എന്നാണ്, അതായത് അല്ലൂരി സീതാരാമരാജു ഡിസ്ട്രിക്ട്. അവർക്ക് അദ്ദേഹത്തിൻ്റെ പേരിലൊരു ജില്ല സഹിതമുണ്ട്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, സിനിമയിൽ രാം ചരൺൻ്റെ കഥാപാത്രത്തിന് അത്രയും ഒരു ഹീറോയിക് ആയിട്ടുള്ളൊരു അപ്പിയറൻസും ആംബിയൻസും എല്ലാം കൊടുത്തത് എന്തുകൊണ്ടാണെന്ന്, ശരിക്കും ഫയർ തന്നെയായിരുന്നു പുള്ളിക്കാരൻ. കാരണം ജനങ്ങളുടെ മനസ്സിൽ ദൈവത്തെപ്പോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന അല്ലൂരി സീതാരാമരാജുവിനെ സിനിമയിൽ കാണുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ചെറുതൊന്നും ആയിരിക്കില്ല, ബ്രഹ്മാണ്ട ലെവലിലുള്ളൊരു ഫീല് തന്നെയായിരിക്കും. അതെന്തായാലും രാജമൗലിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ശ്രീ AR റഹ്മാനും ശ്രീ റസൂൽ പൂക്കുട്ടിക്കും ശേഷം ഇന്ത്യയിലേക്ക് ഓസ്കാർ കൊണ്ടുവന്ന ടീം RRRന് നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നതുവരെ